ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കിണ്ണത്തപ്പമായിട്ടാണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അമൃതപ്പൊടി ഉപയോഗിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഇവിടെ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. നമ്മളിവിടെ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ നമ്മൾ പച്ച അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണിത്. ഇത് നമ്മളൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, ഇനി നമുക്ക് ഈ തേങ്ങയെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ മിക്സിയിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയും പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചരി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ വെള്ളം ഒഴിച്ച്, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ മൂന്ന് കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയെ നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇവിടെ തേങ്ങയും പച്ചരിയും ഇവിടെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഈ അരപ്പിനെ നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അരപ്പിനെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം, ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് അമൃതപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അമൃതപ്പൊടിയാണ് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചീശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. മൊട്ട് ഇടരുത്, അപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. നമുക്ക് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തിരിശയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടി വേണം നമ്മൾക്ക് ഈ ബാറ്റർ വരാൻ വേണ്ടി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് അതൊന്ന് ബാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കിണ്ണമാണ് എടുത്തിട്ടുള്ളത്. ആ കിണ്ണത്തിലേക്ക് ഒന്നല്ലെങ്കിൽ നെയ്യോ ഒന്നല്ലെങ്കിൽ ഡാൽഡ, ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാൽഡയെ ആ പാത്രത്തിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ ഇഡ്ലിച്ചെമ്പിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഡ്ലിച്ചെമ്പിലേക്ക് ഇത് ഇറക്കി വെച്ച് നമുക്ക് ഇത് വേകുന്നത് വരെ നമുക്കിതിനെ നന്നായി അടച്ചു മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കിണ്ണത്തപ്പൊടി റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ കുറുക്കൊക്കെ ആവുമ്പോൾ കുട്ടികൾ കഴിക്കില്ല. അപ്പം ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമാകും. അപ്പം എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.